അത് ലോകത്തിൻ്റെ വേദപുസ്തകമാണ് എന്നാണ്. എല്ലാ മനുഷ്യർക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് വഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും അവർക്ക് ആ വഴികളിൽ പ്രകാശമായി പ്രകാശഗോപുരമായി നിന്ന് ജ്വലിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബൈബിൾ. ബൈബിൾ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വലിയ ബിസിനസ്സുകാരായിരുന്ന ആളുകൾ, വലിയ രാഷ്ട്രീയ നേതാക്കളായിരുന്ന ആളുകൾ, വലിയ വിപ്ലവകാരികളും അല്ലെങ്കിൽ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, ലോകത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ജീവിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളെ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. പണമുണ്ടാക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി വച്ചിരുന്ന ആളുകൾ അവരുടെ മുൻഗണനകൾ മാറ്റിവെച്ച് അതിനേക്കാൾ പ്രധാനം ദൈവത്തിനെ അറിയുക, യേശുവിനെ അറിയുക, അതാണ് തങ്ങളുടെ പ്രധാന ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ, ഞാൻ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞത്, സയൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശാസ്ത്രം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ശാസ്ത്രത്തിൻ്റെ സമവാക്യങ്ങൾക്കും അപ്പുറം ജീവിതത്തിൻ്റെ സമവാക്യമാണ് ബൈബിൾ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഭരണാധികാരികൾ ധാരാളം പേർ അവർ സഞ്ചരിച്ചു വന്നിരുന്ന മാർഗങ്ങളിൽ നിന്ന് മാറി ഇതല്ല തങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം, ഇതല്ല തങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തേണ്ടത്, എങ്ങനെയാണ് അവർക്ക് വേണ്ടി ജീവിക്കേണ്ടത് എന്ന് ബൈബിളിലൂടെ തിരിച്ചറിഞ്ഞ് അവർ യഥാർത്ഥ ഭരണാധികാരികൾ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ലോകത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകാൻ വലിയ പ്രേരക ശക്തിയായി നിന്ന മഹനീയമായ ഒരു പുസ്തകമാണ് ബൈബിൾ. ഒരുപാട് ചരിത്രം അതിന് പറയാനുണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ, ബൈബിൾ വായിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. ഞാൻ ബൈബിൾ പല പ്രാവശ്യം വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല, ബൈബിളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ്. കൂടുതൽ ബൈബിളിൻ്റെ അർത്ഥമറിയാൻ വേണ്ടി അന്വേഷണം നടത്തുന്ന, അതിലെ വചനങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു, ഈ ലോകത്ത് സംഭവിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. കില്ലിംഗ് ജീസസ് എന്ന് പറയുന്ന ബ്രയാൻ ഓർലിയുടെ മനോഹരമായ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ യേശുവിനെ ക്രൂശിക്കുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയും എൻ്റെ കൈകളിലാണ്, എൻ്റെ കാലുകളിലാണ് ആണി തറയ്ക്കപ്പെട്ടത് എനിക്ക് എന്ന് തോന്നുകയും ചെയ്ത ഒരു നിമിഷമുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിറവാർന്ന നിമിഷമായി ഞാനതിനെ കാണുകയാണ്. ആ പുസ്തകം വായിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവമാണ്. ഞാനാണ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് തോന്നുകയും ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയും ചെയ്ത അപൂർവമായ, ഒരുപക്ഷെ രാഷ്ട്രീയക്കാരായ ഞങ്ങൾ പറയുമ്പോൾ ആളുകളത് മുഖവിലക്കെടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്തൊരു അനുഭവം ഉണ്ടാവും എന്നുകൂടി എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ വേളയിലെങ്കിലും അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഒരുപാട് അങ്ങനെ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ, ജീസസ് ഓഫ് നസറേത്ത് എന്ന് പറയുന്ന റേസ അസലത്തിൻ്റെ പുസ്തകം, സെലറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഏറ്റവും അവസാനം ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ടി ജെ എസ് ജോർജിൻ്റെ മകൻ കൂടിയായ ശ്രീ ജി തയ്യിൽ എഴുതിയ പുസ്തകം. ഈ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ ശ്രമിക്കുന്നത് ഈ വേദപുസ്തകത്തെയും യേശുവിനെയും കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വായിക്കണമെന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റി. എൻ്റെ അനുഭവം, ഞാൻ സാക്ഷ്യം പറയുകയല്ല, എൻ്റെ അനുഭവം, ഓരോ ജീവിതത്തിലും നമ്മൾ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും. നമ്മളെ ബാധിക്കുന്ന, നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്
നമുക്കറിയാൻ വയ്യാതെ നമ്മളിങ്ങനെ നിൽക്കുന്ന സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥ എൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. എൻ്റെ അനുഭവം പലപ്പോഴും എനിക്ക് രാത്രി ഞാൻ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഉത്തരം കാണാൻ പറ്റാത്ത പല വിഷയങ്ങൾക്കുമുള്ള മറുപടിയായിരിക്കും ഞാൻ ചിലപ്പോൾ പിറ്റേ ദിവസം ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ലഭ്യമാകുന്നത്. ഞാനൊരിക്കൽ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പേർക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബം മുഴുവൻ എന്നെ കാണാൻ വന്നു. അവർക്കൊരു ജോലിയായിരുന്നു ആവശ്യം ആ കുടുംബനാഥൻ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് അവർക്കൊരു ജോലി വാങ്ങിക്കൊടുത്തു. ജോലി കൊടുത്തയാൾ ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കൊടുത്തത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, താങ്കൾ പറഞ്ഞ ആൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, ആൾ വന്ന് ജോയിൻ ചെയ്തു, ഇന്നലെ വന്ന് ജോയിൻ ചെയ്തു, ഇന്നലെ അങ്ങേ കിട്ടിയില്ല അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരാഴ്ച കാത്തിരുന്നു, എന്നിട്ടും ഈ ജോലി കിട്ടിയാൽ എന്നെ വന്ന് കാണുകയോ ഒരു ഫോൺ പോലും എനിക്ക് ചെയ്യുകയും ചെയ്തില്ല. സാധാരണ ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാവും. എനിക്കെങ്കിലും ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തതായതുകൊണ്ട് അന്ന് എനിക്ക് വല്ലാത്ത വിഷമവും വല്ലാത്ത പ്രയാസവും രാത്രി കിടന്നിറങ്ങാൻ നേരത്തുണ്ടായി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ചത് ക്രിസ്തു ഇങ്ങനെ യാത്രയാവുകയാണ്, വഴിയിൽ 10 കുഷ്ഠരോഗികളെ കാണുകയാണ്. അപ്പൊ അവര് വന്ന് അദ്ദേഹത്തോട് കേണപേക്ഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പുരോഹിതനെ പോയി കാണാൻ പറയുന്നു. അവരെല്ലാവരും അസുഖം മാറി ഭേദമാകുന്നു. ഒരാൾ മാത്രമാണ് അദ്ദേഹത്തെ കാണാൻ തിരിച്ചു വന്നത്, അസുഖം ഭേദമായി. അദ്ദേഹം ചോദിക്കുന്നത്, വിജാതീയനായ നീ മാത്രം എന്നെ കാണാൻ തിരിച്ചു വന്നു, ബാക്കിയുള്ളവർ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. എനിക്കുള്ള മറുപടിയായിരുന്നു, നീ നിന്റെ ജോലി ചെയ്താൽ മതി, നിന്നെ വിളിച്ച് നന്ദി പറയാനോ നിന്നെ വിളിച്ച് നീ അത് ചെയ്താണെന്ന് പറയാനോ ഒന്നും അന്വേഷിക്കേണ്ട. അദ്ദേഹത്തോട് ചെയ്തത് അങ്ങനെയാണ്. കുഷ്ഠരോഗം സുഖപ്പെട്ട 9 പേർ ചെയ്തത്, പിന്നെ നീ ഒരു നിസ്സാരമായ കാര്യത്തിന് കാര്യം ചെയ്തിട്ട് നീ നന്ദി പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. നിന്റെ ജോലി തീർന്നു, നീ ആ കുടുംബത്തിനെ സഹായിച്ചു, ഇനി ഒന്നും നീ പ്രതീക്ഷിക്കരുത്. ഏത് കാര്യങ്ങൾ അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി, ഏത് കാര്യങ്ങൾ ചെയ്താലും ചെയ്യാനുള്ളതാണ് നിയോഗം. ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മുമ്പോട്ട് യാത്രയാകുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പെട്ടെന്നാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നത്. തീർച്ചയായിട്ടും തുടക്കം ഉള്ള സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നു. എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ വായിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ പ്രാർത്ഥന ഞാൻ വായിച്ചത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്ക് ധനവും പ്രശസ്തിയൊന്നും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മതി, വിസ്ഡം മതി എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് അത് എന്നോട് പറഞ്ഞതായിട്ടാണ് തോന്നിയത്. എൻ്റെ പ്രാർത്ഥനയാക്കി ഞാനത് മാറ്റണം. നീ അവൻ്റെ പ്രജകളാണ് എല്ലാവരും, നമ്മൾ കാണുന്നവർ ചുറ്റുപാടുകളിലും കാണുന്നവരെല്ലാം അവൻ്റെ പ്രജകളാണ്. അവൻ്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാൻ, അവർക്ക് നല്ലത് വരുത്താൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്, അതാണ് അവൻ എനിക്ക് തരേണ്ടത് എന്ന് ചിന്തിക്കണം. ധനവും പ്രശസ്തിയും അല്ല ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് പേർക്കുള്ള മറുപടിയുണ്ട്. ഞാനൊരിക്കൽ ഒരു പെന്തക്കോസ് കൺവെൻഷന് സംസാരിച്ചപ്പോൾ പിന്നീട് ഒരുപാട് ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിൽ വന്നു. ഞാൻ അച്ഛനാവാൻ പോവുകയാണ്, പാസ്റ്ററാവാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞതാണ്. അപ്പം ഞാൻ അന്നൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ, എൻ്റെ ജീവിതത്തെ ക്രിസ്തു സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനതിന് മറുപടി പറഞ്ഞു ഈ ആക്ഷേപങ്ങൾക്ക്. ലോകത്ത് എത്രയോ വലിയ മനുഷ്യരെ ക്രിസ്തു സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മഹാത്മാഗാന്ധിയല്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കും, ആരോ പറഞ്ഞത് വായിച്ചതാണ്, ക്രിസ്തുവിൻ്റെ കുരിശിൽ തറച്ചതിന് ശേഷം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തമല്ലേ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത്? ക്രിസ്തു ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് രണ്ട് സുവിശേഷകരായിട്ടായിരുന്നു, സ്റ്റാൻലി ജോൺസും സി എഫ് ആൻഡ്രൂസും. രണ്ടുപേർ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നതാണ്. അദ്ദേഹം വേദപുസ്തകം വായിക്കുമായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചത് ഗിരിപ്രഭാഷണങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ നോൺ